ഈ നിയമന കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായ അഖിൽ സജീവൻ പ്രതിയായ സിഐടിയു ഫണ്ട് തട്ടിപ്പിൽ 15 മാസം കഴിഞ്ഞിട്ടും അറസ്റ്റ് ഉണ്ടായിട്ടില്ല. അഖിൽ 3.5 ലക്ഷം രൂപ തട്ടിയെന്നാണ് സിഐടിയു ജില്ലാ സെക്രട്ടറി നൽകിയ പരാതി. IFIR പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അതേസമയം അഖിൽ സജീവന്റെ പത്തനംതിട്ട വള്ളിക്കോട്ടെ വീട് മാസങ്ങളായി പൂട്ടിയിട്ട നിലയിലാണ്. കുടുംബസമേതം ഉത്തരേന്ത്യയിൽ താമസമാക്കിയെന്നാണ് ലഭിക്കുന്ന വിവരം. അഖിൽ സജീവന്റെ വീടിന്റെ മുന്നിൽ നിന്ന് സി കെ അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, കുറേ പരാതികൾ, കുറേ ആരോപണങ്ങൾ, ഈ രീതിയിൽ പണം വാഗ്ദാനം ചെയ്ത്, ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന രീതി, കുറേ അങ്ങനെ കുറേ പരാതികളുണ്ട് ഈ അഖിൽ സജീവനെതിരെ. പാർട്ടിക്ക് തന്നെ അറിയാവുന്ന വിഷയങ്ങളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെ അഖിൽ സജീവനെ പിടികൂടാൻ കഴിയാത്തത്? നേരത്തെയുള്ള പരാതികളിലൊക്കെ പാർട്ടി നൽകിയ പരാതിയിൽ പോലും സ്ഥലത്തില്ല എന്നുള്ളൊരു വിശദീകരണമല്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. പക്ഷേ സ്ഥലത്തുണ്ട് എന്ന് ഇപ്പോൾ ഹരിദാസിന്റെ പരാതിയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടല്ലോ. ഏറെക്കുറെ 8 കിലോമീറ്റർ അകലെ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തായിട്ടാണ് അഖിൽ സജീവന്റെ വീട്. ഇത് കഴിഞ്ഞതിന് മുൻപത്തെ വർഷം, അതായത് 2022 മാർച്ച് മാസത്തോടുകൂടി ഇദ്ദേഹം ഭാര്യയും കുട്ടിയും മുത്തശ്ശിയും അടങ്ങുന്ന കുടുംബവുമായി ഇവിടെ നിന്ന് മാറി താമസിക്കുന്നു എന്നുള്ളതാണ് സമീപവാസികളിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്നാൽ അത് പൂർണ്ണ തോതിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം 2022 ജൂൺ മാസം 13-14 തീയതികളിലാണ് ഇദ്ദേഹം CITU ജില്ലാ സെക്രട്ടറിയുടെയും ഖജാൻജിയുടെയും പേരിൽ കേരള ബാങ്കിൻ്റെ പത്തനംതിട്ട ശാഖയിലുണ്ടായിരുന്ന 2,20,000 രൂപ ചെക്ക് മുഖേന പിൻവലിച്ചത്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഈ പണം പിൻവലിച്ച ശേഷമായിരിക്കും കുടുംബസമേതം ഇവിടെ നിന്ന് നീങ്ങിയത്. അച്ഛനും അമ്മയും വളരെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് മരിച്ചുപോയതാണ്. ഏക മകനാണ്, ഭാര്യയും കുട്ടിയുമുണ്ട്, പിന്നീടുള്ളത് മുത്തശ്ശിയാണ്. ഇവർ 3 പേരെയും കൂട്ടിയാണ് ഇയാൾ സ്ഥലത്തുനിന്ന് മാറിയത്. ഏറെക്കുറെ 1.5 വർഷമായി ഇയാൾ മാറി താമസിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതര സംസ്ഥാനങ്ങളിൽ ഒക്കെ തന്നെ താമസിച്ച ഇപ്പം കോഴിക്കോട് മേഖലയിൽ എവിടെയോ ഉണ്ട് എന്നുള്ളതാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന അനൗദ്യോഗിക വിവരം. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ വീടിന്റെ പിൻവശത്തെ വാതിൽ പൊളിച്ച നിലയിലാണ്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പണം ലഭ്യമാകാനുള്ള ആളുകൾ വീടിന്റെ പിൻവശം തള്ളിപ്പൊളിച്ചതാകാമെന്നുള്ള സാധ്യതകളാണ് സമീപവാസികൾ പങ്കുവെക്കുന്നത്. നമുക്ക് സ്ഥിരീകരണം ഇല്ലതാനും അഖിൽ സജീവനുമായി ബന്ധപ്പെട്ട അവരുടെ അടുത്ത കുടുംബാംഗങ്ങളെ ആരെയും നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിനാൽ തന്നെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന ഏകയാൾ അഖിൽ തന്നെ ആണ്. അയാൾ പക്ഷേ മാറി നിൽക്കുന്നത് കൂടി ഉള്ള സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. എന്തായാലും CITU ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ വർഷം July 22 പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി പ്രകാരം രണ്ട് ഘട്ടങ്ങളിലായി 3,60,000 രൂപ പാർട്ടി സംഘടനയുടേത് തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഭാഗത്തെ പരാമർശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 2,20,000 രൂപ CITU ജില്ലാ സെക്രട്ടറി ഖജാൻജി എന്നിവരുടെ വ്യാജ ഒപ്പ് ഇട്ട് ചെക്ക് മുഖേന കേരള ബാങ്കിൽ നിന്നും പിൻവലിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ തുക എന്നുള്ളത് സംഘടനയുടെ സംസ്ഥാന സമിതിക്ക് ലെവി അടക്കമുള്ള തുകയായി 1,40,000 രൂപ അടയ്ക്കാൻ വേണ്ടി നൽകിയെങ്കിൽ ആ പണം സംസ്ഥാന സമിതി ഓഫീസിൽ എത്തിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയമായി ഉന്നയിക്കുന്നത്. ചുരുക്കത്തിൽ ആകെ 3,60,000 രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് CITU നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി അജയ്കുമാർ നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷേ 15 മാസം പിന്നിടുമ്പോഴും കേസ് രജിസ്റ്റർ ചെയ്തതല്ല, അതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന വസ്തുത. കാരണം പാർട്ടി ഭരിക്കുന്നു, പാർട്ടിയുടെ പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനയുടെ ജില്ലാ സെക്രട്ടറി നൽകിയ ഒരു പരാതിയിൽ 15 മാസത്തിന് ശേഷവും സ്വാഭാവികമായ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോൾ അതിനകത്തിൽ പാർട്ടിക്കോ സംഘടനയ്ക്കോ വലിയ താല്പര്യം ഈ കേസുമായി മുന്നോട്ട് പോകാൻ ഇല്ല എന്ന് വളരെ വ്യക്തമാണ്. പ്രധാനമായും ഈ പണം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് ഏറെ വൈകിയാണ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അജയ്കുമാർ പോലീസിനെ സമീപിച്ചത്. പാർട്ടിയുമായി ഏറെ ചർച്ചകൾക്കൊക്കെ തന്നെ ശേഷമാണ് അത്തരത്തിലൊരു നടപടികളിലേക്ക് പോയത്. എന്നാൽ സ്വാഭാവികമായും പരാതി ലഭിച്ചാൽ സ്വീകരിക്കേണ്ട നടപടി എന്നുള്ള തരത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് പരാതിക്കാരന്റെ മൊഴി എടുത്തു എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. അഖിലിനെ കണ്ടെത്താനുള്ള യാതൊരു ശ്രമവും 15 മാസം പൂർത്തിയാകുമ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനം എന്നുള്ളത് ഈ കേസിന്റെ നടത്തിപ്പിൽ പാർട്ടിക്ക് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ട്, അവർ കൂടി ഒരുപക്ഷെ അന്വേഷണത്തിന്റെ ഭാഗമായി വെളിച്ചത്തേക്ക് വരാം, അത് പാർട്ടിയെയോ സംഘടനയോ കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ കഴിയുന്നത്. കാരണം നമുക്ക് മുൻകാലങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളത് മന്ത്രിമാർക്കെതിരെയോ സംഘടനയ്ക്കെതിരെയോ ഒക്കെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളുകളെ രാത്രിയിലെത്തി പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്ന നിരവധി സംഭവങ്ങൾ സമീപകാലത്ത് കേരളത്തിൻ്റെ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CITU ഒരു പരാതി നൽകിയാൽ അതിൻ്റെ മേൽ നടപടിയെടുക്കാൻ പോലീസിന് നിശ്ചയമായും കഴിയുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള നടപടികൾ 15 മാസം പൂർത്തിയാകുമ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചില സംശയങ്ങൾ ഈ വിഷയത്തിൽ നമുക്കും തോന്നാവുന്നതാണ്. സ്വാഭാവികമായും മറ്റുള്ളവർക്കും ഇത് തോന്നിയിട്ടുണ്ട്. ശരി, അഭിലാലാണ് വിവരങ്ങൾ നൽകുന്നത്.